Hello, ellavarkkum namaskaram. Njan Srikalayanu. Love my plants inde pudiyoru sales video like ee aaychile sales video like ellavarkkum swagatham. Appo eppozhum cheyyarulla pole thanne innu kaanikkunna video le plants aarkengilum aavashyam undengil thaazhe comment cheyyane shesha ende pudiya WhatsApp number la enne contact cheya. പിന്നെ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ പ്ലാൻസ് വാങ്ങിയില്ലെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലാൻ ഹണ്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇടുക്കിയിൽ തങ്കമണിയിൽ പോയിട്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുള്ളൂ, സെക്കൻഡ് പാർട്ട് ഇന്നാണ് ഡബ് ചെയ്തൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചയിലെ സെയിൽസ് വീഡിയോ ഇന്ന് ഇട്ടിട്ട് അടുത്ത ദിവസങ്ങളായിട്ട് പ്ലാൻ ഹണ്ടിങ് വീഡിയോൻ്റെ ബാക്കി ഇടാന്ന് വിചാരിച്ചിരിക്കുവാണ്. അപ്പോൾ ഡിലേ വന്നതിൽ കുറേ പേര് വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. കാണാൻ വേണ്ടിയിട്ട് ആകാംക്ഷപ്പെട്ടിട്ട് നിൽക്കുന്നുണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ ഡിലേ വന്നതിൽ ക്ഷമിക്കണം. അപ്പോൾ നേരെ ഇന്നത്തെ സെയിൽസ് വീഡിയോയിലേക്ക് പോകാം. ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ തന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മളുടെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. പിന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം എന്നുള്ളവർക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തരുന്നതാണ്. DTDC വഴിയാണ് നമ്മൾ കൂടുതലായിട്ട് അയക്കുന്നത്. പിന്നെ സ്പീഡ് പോസ്റ്റ് വഴി വേണം എന്ന് പറയുന്നവർക്ക് മാത്രം സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ദിവസങ്ങളിലായിട്ട് ചില കസ്റ്റമേഴ്സിനൊക്കെ സ്പീഡ് പോസ്റ്റിൽ അയക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് കിട്ടുന്നത്, ചിലപ്പോൾ മാത്രമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് സൂചിപ്പിക്കുവാണ്. അപ്പോൾ പ്ലാൻ്റ് അല്ലേ, കുറച്ച് ദിവസമൊക്കെ വൈകുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു വറിയുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾ പറയുന്നത് അനുസരിച്ചിട്ട് അതേപോലെ നമ്മൾ അയക്കുന്നതാണ്. പിന്നെ പറയാനുള്ളത്, നമ്മൾ പ്ലാന്റിൻ്റെ ചാർജ് പ്ലസ് കൊറിയർ ചാർജ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ DTDC ഒക്കെ ആണെങ്കിൽ കേരളത്തിനകത്ത് അര കിലോയിൽ താഴേക്കുള്ള പ്ലാന്റിന് നമ്മൾ 60 രൂപ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ നോർമലി ആവറേജ് 60 രൂപയൊക്കെ വരുള്ളൂ. പിന്നെ നമ്പർ ഓഫ് പ്ലാന്റ്സ് വളരെയധികം കൂടുതലൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൽ കൂടുതൽ എമൗണ്ടൊക്കെ വരിക. മാക്സിമം പോയാൽ 80 രൂപ വരെയൊക്കെ. അപ്പോൾ ഒരു 99% കേസുകളിൽ നമുക്ക് കൊറിയർ ചാർജ് കേരളത്തിനകത്ത് 60 രൂപീസ് ആണ് വരുന്നത്. പിന്നെ കേരളത്തിൻ്റെ പുറത്തേക്ക് എവിടെയും നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും നോട്ട് ചെയ്യുക. പിന്നെ പേയ്മെൻറ്റ് കൺഫേം ചെയ്തിട്ട് അഡ്രസ്സ് അയക്കുമ്പോൾ നിങ്ങളുടെ പിൻകോഡ്, വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ അതൊക്കെ തരണം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കൊറിയർ ഓഫീസിൽ നിന്ന് വരുമ്പോൾ നിങ്ങളെ ഫോണിൽ കോൾ ചെയ്യും. അപ്പോൾ കോള് മിസ്സാക്കരുത് കേട്ടോ. കാരണം ഇപ്പോൾ ലൈവ് പ്ലാൻ്റൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് ദിവസം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവർ പ്ലാൻസ് തിരിച്ചയക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കലാത്തിയയുടെ വെറൈറ്റിയാണ്. മിനിയേച്ചറാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഈ ഒരു കലാത്തിയയുടെ മിനിമം ഒരു 3 ഷൂട്ടൊക്കെ ഉണ്ടാവും കേട്ടോ, 3-4 ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് 100 രൂപയ്ക്കാണ് കേട്ടോ, 100 രൂപീസിനാണ് ഈ കലാത്തിയയുടെ വെറൈറ്റി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മളുടെ പ്ലാന്റ് ഈ ഒരു കലാത്തിയയുടെ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മിനിമം 4-5 ഷൂട്ടുകളൊക്കെ ഉണ്ടാവുന്ന ഇഷ്ടംപോലെ തൈകൾ പെട്ടെന്ന് തന്നെ മുളച്ചു വരുന്ന നല്ല ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ബാക്കിൽ പർപ്പിൾ കളറ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. ഇതും ഒരു മിനിയേച്ചർ ടൈപ്പ് കലാത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇതേപോലെയുള്ള ഇത്രയുള്ള സെറ്റ് പ്ലാന്റ് നമ്മൾ 100 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, 100 രൂപീസ്. അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്, വെറിഗേറ്റഡ് ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ വൈൻ്റെ പ്ലാന്റാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഈ ലീഫിൻ്റെ എഡ്ജിൽ വയലറ്റ് കളറൊക്കെ ആയിട്ട് വൈറ്റ് കളറുണ്ട്. പിന്നെ ലൈറ്റ് ഗ്രീനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ കാണാനായിട്ട്. ഇപ്പോൾ ഹാങ്ങിങ്ങിലൊക്കെ വെച്ച് വളർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും ഈ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലാന്റ് കാണാനായിട്ട്. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ 40 രൂപയ്ക്കാണ് 40 രൂപീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കലേഡിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ്. മിനിയേച്ചറായിട്ടുള്ള ലീഫോട് കൂടിയിട്ടൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. അപ്പോൾ നല്ല സുന്ദരിയായിട്ടുള്ള ഈ ബ്യൂട്ടിഫുൾ സുന്ദരിയായിട്ടുള്ള ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 150 രൂപയ്ക്കാണ് കേട്ടോ, 150 രൂപീസിനാണ്. അടുത്ത പ്ലാന്റ് സ്വീറ്റ് പൊട്ടറ്റോ വൈൻ്റെ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. മെറൂൺ കളറിലെ ലീഫോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഞാൻ 20 രൂപീസിനാണ്, 20 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് സയാഗ്രാ പാമിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഈ പാമ്പിൻ്റെ തൈകൾ നമ്മൾ 50 രൂപയ്ക്കാണ് കേട്ടോ, 50 രൂപീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, 50 രൂപ. അടുത്തത് പീസ് ലില്ലിയുടെ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നല്ല വൈറ്റ് കളേഴ്സിലെ ഫ്ലവറാണ്. പിന്നെ ഈ ഒരു പീസ് ലില്ലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മിനിയേച്ചർ പീസ് ലില്ലിയാണ്. പിന്നെ ഒരുപാട് പ്ലാന്റുകൾ പെട്ടെന്ന് തന്നെ മുളച്ചു വരും ഇതിൻ്റെ സൈഡിൽ നിന്ന്. സാധാരണ പീസ് ലില്ലി പോലെയല്ല, പെട്ടെന്ന് ഒരുപാട് പ്ലാന്റുകൾ മുളച്ചു വരുന്ന ഈ പീസ് ലില്ലി പ്ലാന്റ് നമ്മൾ 100 രൂപയ്ക്കാണ് കേട്ടോ, 100 രൂപീസിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്.
അടുത്തത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഡിഫൻ ബാച്ചിയുടെ ഈ ഒരു വെറൈറ്റിയാണ്. നമ്മളത് 60 rupees ആണ് കേട്ടോ, 60 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്, നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പം നമ്മൾ 60 rupees 60 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്, നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ്. പലരും ഈ ഒരു പ്ലാന്റ് കലാത്തിയ ആണെന്ന് പറയാറുണ്ട്, പക്ഷേ ഇത് കലാത്തിയ അല്ല, മരാന്തയുടെ വെറൈറ്റിയാണ്. അപ്പം ഈ ഒരു പ്ലാന്റ് നമ്മൾ 50 rupees കേട്ടോ, 50 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു കലാത്തിയയുടെ തൈകളാണ് കേട്ടോ. അപ്പോൾ നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകൾ, സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഞാനത് 100 rupees കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. 100 rupees 100 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫിലോഡെൻഡ്രോൺ സാനഡൂൻ്റെ പ്ലാന്റാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്, നല്ല ഇൻഡോർ പ്ലാന്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട്, ഈ ലീഫിൻ്റെ ഷേപ്പൊക്കെ കാണാനായിട്ട്. ചെന്നം പിന്നെ ഇങ്ങനെ വളർന്ന് ഇടതൂർന്ന് നിൽക്കുകയാണ് ഇതിൻ്റെ ലീവ്സ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലാന്റ്സ് 150 rupees കേട്ടോ, 150 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് മിൽക്കി ബാമുവിൻ്റെ കുറച്ച് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട്. ഞാനത് 40 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റാണ്, 40 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കലാത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റാണ്. നമ്മളത് 200-200 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെയാണ് വരുന്നത്, ഒരു ആഷ് കളറും ഡാർക്ക് ഗ്രീൻ കളറും, പിന്നെ ബാക്ക് സൈഡിൽ ഒരു ഓഫ് വൈറ്റ് കളറ് പോലെയൊക്കെ തോന്നുന്ന കളറാണ്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, നമ്മൾ 200 rupees ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് ട്രയോ കളർ കലാത്തിയ കേട്ടോ. അപ്പം നല്ല ഭംഗിയാണ്, ബാക്ക് സൈഡിൽ നല്ല പർപ്പിൾ കളറ്, പിന്നെ വൈറ്റ് കളറ്, ഗ്രീൻ കളറ്, അങ്ങനെ 3 colors ഈ ഒരു കലാത്തിയ 100 rupees 100 rupees ഏകദേശം ഈ വലുപ്പൊക്കെ തന്നെ ഉള്ള തൈകളാണ്. അപ്പോൾ നമ്മളത് 100 rupees കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് ഈ കൊലോക്കേഷ്യ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ. കണ്ടെങ്കിൽ ബ്ലാക്ക് കളറാണ് ലീഫുകളൊക്കെ വരുന്നത്. അപ്പം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾ 60 rupees കേട്ടോ, 60 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് ഇതുവരെ ഞാൻ സെയിൽസിൽ ഇടാത്തൊരു പ്ലാന്റാണ്, ഈ ഒരു കലേഡിയത്തിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ നല്ല റെഡ് കളറാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. നോർമൽ കലേഡിയ അല്ല, ഇവിടെ നടുവിൽ നല്ല റെഡ്, പിന്നെ അതേപോലെ തന്നെ റെഡ് ഡോട്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കലേഡി ഞാൻ 60 rupees കേട്ടോ, 60 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഗ്രീനയിൽ വൈറ്റ് ഡോട്ട്സ് ഉള്ള ഈ കലേഡിയോ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഈ ബ്യൂട്ടിഫുൾ കലേഡിയം നമ്മൾ 40 rupees കേട്ടോ, 40 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് കൊടുക്കാനുള്ളത് ഈ പിങ്ക് കലേഡിയത്തിൻ്റെ തൈകളാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, നടുവിൽ നല്ല പിങ്ക്, പിന്നെ പിങ്ക് ഡോട്ട്സൊക്കെ ആയിട്ട് ഈ കലേഡിയത്തിൻ്റെ തൈകളാണ് നമ്മൾക്ക് കൊടുക്കാനുള്ളത്. നമ്മളത് 50 rupees കേട്ടോ, 50 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് ഈ തായ്ലൻഡ് വെറൈറ്റി ആണ്. അപ്പോൾ ശരിക്കും നല്ല റേറ്റുള്ള ഈ പ്ലാന്റ് നമ്മൾ 80 rupees കേട്ടോ, 80 rupees കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഒരു ഫിലോഡെൻഡ്രോൻ്റെ വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ പ്ലാന്റ് 150 rupees 150 rupees ഈ ഫിലോഡെൻഡ്രോൺ വെറൈറ്റി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ട പ്ലാൻസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്ലാൻസ് സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ, എൻ്റെ പുതിയ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ റിപ്ലൈ അപ്പം തന്നെ തന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടായാലും റിപ്ലൈ തരും. മാത്രമല്ല റിപ്ലൈ തരുമ്പോൾ ഫസ്റ്റ് മെസ്സേജ് വന്നവർ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ നോക്കിയിട്ട് റിപ്ലൈ കൊടുത്തിട്ട് ഓർഡർ കൺഫേം ആക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ചിട്ട് ഈ പുള്ളിക്കാരി റിപ്ലൈ തന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട. കുറച്ച് ഇപ്പോൾ തിരക്കിലൊക്കെ ആണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റൊക്കെ തരണം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തവർക്ക്, എന്നെ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം എൻ്റെ നന്ദിയും സ്നേഹം അറിയിക്കുവാണ്. താങ്ക് യു. ബൈ ബൈ.